സി എക്സാംസിൻ്റെ റിസൾട്ട്സ് വന്നു. ആൻഡ് ഞാൻ ഈ വീഡിയോയിലൂടെ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രാവശ്യം എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസ്, എനിക്ക് വന്ന മെസ്സേജസിൻ്റെ ബേസിസിൽ, ക്വയറീൻ്റെ ബേസിസിൽ വൺ ബൈ വൺ ഓരോ ഫാക്ടേഴ്സ് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ മെയിൻലി ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോയിൻറ്സ്. നമ്മൾ ഇനിയുള്ള സെപ്റ്റംബർ അറ്റംപ്റ്റ് ടൈം സഫിഷ്യൻ്റ് ആണോ, സിംഗിൾ ഗ്രൂപ്പ് നോക്കണോ, ബോത്ത് ഗ്രൂപ്പ് നോക്കണോ, ക്ലാസ്സസ് വീണ്ടും അപ്പിയർ ചെയ്യണോ, അല്ലെങ്കിൽ ഞാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിരുന്നു പക്ഷേ എനിക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടിയില്ല, അപ്പോൾ ഇനി എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്ന് കൺഫ്യൂസ്ഡ് ആണ്, ഇങ്ങനത്തെ ഒരുപാട് മെസ്സേജസ് ആയിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത്. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, നമ്മൾ റിസൾട്ട് ആക്സെപ്റ്റ് ചെയ്യാം. ഐ നോ ഇറ്റ്സ് ഈസി ടു സേ, പക്ഷേ അതാണ് നമുക്ക് നമ്മളെ റിക്കവറി സ്റ്റേജിലേക്കുള്ള അല്ലെങ്കിൽ ഫെർദർ പ്രിപ്പറേഷനിലേക്ക് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. റിസൾട്ട് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളും അപ്സെറ്റാണ്, ഫാമിലി മെമ്പേഴ്സും എല്ലാവരും അപ്സെറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് ഓവർകം ചെയ്യുക എന്നുള്ളത് നല്ല ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെയാണ്. ബട്ട് ഇപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, സാധാരണ ഇപ്പോൾ ഈ മാസം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നവംബറിലാണ് എക്സാംസ് ഉണ്ടാവാറുള്ളത്, വിച്ച് ഈസ് ലൈക്ക് ജൂലൈ മിഡ് നമുക്ക് ഉണ്ട്, ഹാഫ് ജൂലൈ ഉണ്ട്, ഓഗസ്റ്റ് ഉണ്ട്, സെപ്റ്റംബർ ഉണ്ട്, ഒക്ടോബർ ഉണ്ട്, മൂന്നര മാസം ഉണ്ടാവാറുണ്ട്. ദിസ് ടൈം ആദ്യമായിട്ട് നമുക്ക് സെപ്റ്റംബറിലാണ് എക്സാംസ് വരാൻ പോകുന്നത്. സോ വി ഹാവ് ജൂലൈൻ്റെ ഹാഫ്, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒന്നര മാസം പിന്നെ എക്സാംസിന് ടൈമായി. അത് ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ടും കാണുക, ബിക്കോസ് നിങ്ങളെ ഒരു അടുത്ത അറ്റംപ്റ്റ് കൊടുക്കാൻ നമുക്ക് ഇത്രയും വെയിറ്റ് ചെയ്യേണ്ട എന്നുള്ളത്, അത്രയും നേരത്തെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ള ചാൻസസും നമുക്ക് ഐ സി ഐ പ്രൊവൈഡ് ചെയ്ത് തന്നതാണ്. സോ നോ വാട്ട് ആർ വി സപ്പോസ് ടു ഡു, ലൈക്ക് വാട്ട് വി സപ്പോസ് ടു ഡു പറഞ്ഞതിന് മുന്നേ ഇത് ഞാൻ പറയുമ്പോഴും എനിക്ക് വന്ന മെസ്സേജസിൽ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് എടുത്തിട്ട് ക്ലിയർ ആവാത്ത സ്റ്റുഡൻസും ഉണ്ട്, നാല് അഞ്ച് അറ്റംപ്റ്റൊക്കെ. പക്ഷേ ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ അറ്റംപ്റ്റിൽ വരെ ഏഴ് അറ്റംപ്റ്റ് എടുത്തിട്ട് സി എ ഇൻ്റർ ക്ലിയർ ആയ സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സക്സസ് സ്റ്റോറീസിൽ അവനുമായിട്ട് ഡിസ്കഷൻ അവന് പറയുന്നുണ്ട്. അപ്പോഴും ആ റിസൾട്ട് വരുന്ന ആ ഒരു മൊമെൻ്റ്, ആ ഒരു ടൈമിൽ നമുക്കുള്ള ഹാപ്പിനെസ്, ഇറ്റ് ഈസ് വർത്ത് ഇറ്റ് എന്നുള്ളത്, ആ ഒരു ജസ്റ്റ് ആ ഒരു ഒരു മിനിറ്റിൽ നമ്മൾ സക്സസ്ഫുൾ ആയി എന്ന് കാണുന്ന റിസൾട്ട്, ആൻഡ് അത് കുറച്ച് ആ ഒരു ഹാപ്പിനെസ് പെർമനൻ്റ്ലി നിന്നിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ഓവർ എക്സൈറ്റഡ് ആയിട്ടുള്ള. ഓർ ഇപ്പോൾ എനിക്ക് തന്നെ പേഴ്സണലി പരിചയമുള്ള, ഞാൻ ചെന്നൈയിലൊക്കെ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ 16 അറ്റംപ്റ്റ് എടുത്തിട്ട് പാസ്സായ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഉണ്ടായിരുന്നു. ഐ എം നോട്ട് കൗണ്ടിങ് ഹിയർ ദ അറ്റംപ്റ്റ്സ്, ദ പോയിൻ്റ് ഐ എം ട്രൈങ് ടു റേസസ്, അവരും ഒരുപാട് സ്ട്രഗിൾസിലൂടെ പോയിട്ടുണ്ട് പക്ഷേ ഗിവ് അപ്പ് ചെയ്യാതെ അൾട്ടിമേറ്റ്ലി അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. വാസ് ഇറ്റ് വർത്ത് ഇറ്റ് ഓർ നോട്ട്, ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ദർ ലൈക്ക് ഡെഫിനറ്റ്ലി വർത്ത് ഇറ്റ്. ഒരു അറ്റംപ്റ്റ് പോലും സ്കിപ്പ് ചെയ്യാതെ അവർ ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും മാരീഡ് ആണ്, ഫാമിലി ഉണ്ട്. ദാറ്റ് വാസ് റിഗാർഡിംഗ് ദ ഫസ്റ്റ് തിങ് ഐ വോണ്ടഡ് ടു സേ. ഇനി റിസൾട്ട്സ് നിങ്ങൾക്ക് വിചാരിച്ച പോലെ വന്നില്ല. ഏറ്റവും ബേസിക്കായിട്ട്, ഏറ്റവും ഇനിഷ്യലായിട്ട് നമ്മൾ ചെയ്യേണ്ട സംഭവം പേപ്പർ വെരിഫിക്കേഷന് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അതെല്ലാം സർട്ടിഫൈഡ് കോപ്പീസ് ആണെങ്കിൽ സർട്ടിഫൈഡ് കോപ്പീസ്. അത് ചെയ്തിട്ട് കാര്യമുണ്ടോ, വേസ്റ്റ് അല്ലേ, ജസ്റ്റ് ഒരു ഫോർമാലിറ്റി പ്രൊസീജിയർ അല്ലേ, അല്ല. അതിലൂടെ മാർക്സ് കൂടിയിട്ട് പാസ്സായ ഒരുപാട് പേര് എനിക്കറിയാം. ഈവൻ ചാർട്ടേഡ് അക്കൗണ്ട്സ് സി എ ഫൈനൽ എക്സാംസ് വരെ പേപ്പർ വെരിഫിക്കേഷനിലൂടെ പാസ്സായ ആൾക്കാരെ എനിക്കറിയാം. ബട്ട് ഇത് എങ്ങനെ കൊടുക്കേണ്ടതാണ്, എപ്പോൾ കൊടുക്കേണ്ടതാണ്, ഇത് ജസ്റ്റ് നമ്മളൊരു ലക്ക് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾ വിചാരിച്ച മാർക്സ് നിങ്ങൾക്ക് കിട്ടി ലക്ക് ട്രൈ ചെയ്ത് നോക്കുക, അങ്ങനത്തെ കേസിൽ ചിലപ്പം ഒരു വലിയ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണമെന്നില്ല. നിങ്ങളെ മാർക്സ് എത്രയോ കുറവാണ് ആസ് കമ്പയർഡ് ടു നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും, ഇൻ സച്ച് കേസസ് യു ഹാവ് ടു ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. ദാറ്റ് ഇസ് വൺ സിനാരിയോ. സെക്കൻഡ് സിനാരിയോ, വിചാരിച്ച മാർക്സ് നിങ്ങൾക്ക് കിട്ടി പക്ഷേ എന്നാലും ഐ എം ഷോർട്ട് ഓഫ് മേ ബി വൺ ഓർ ടു ഓർ ത്രീ മാർക്സ്, അങ്ങനെയൊക്കെ വളരെ കുറഞ്ഞ മാർക്സിന് എനിക്ക് എക്സംഷൻ പോയി, അഗ്രിഗേറ്റ് പോയി, ആൻഡ് ആ ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങൾ അങ്ങനെ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യുന്നുമുണ്ട്, ഞാൻ വെരിഫിക്കേഷൻ കൊടുക്കണോ വേണ്ടേ, കൊടുക്കണോ വേണ്ടേ, ഇൻ സച്ച് കേസുകൾ ഗോ ഫോർ ഇറ്റ്. മറ്റേന്താ വെച്ചാൽ ചിലപ്പോൾ ആ റിഗ്രറ്റുകൾക്ക് ഉണ്ടാവും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നു എന്നുള്ളത്. സോ കൊടുത്തിടുക, ബട്ട് അറ്റ് ദ സെയിം ടൈം അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാനും പാടില്ല. ഐ സി സാധാരണ കേസിൽ പറയാറുള്ളത് 6 weeks എന്നുള്ളതാണ്, ഇതിൻ്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ പറഞ്ഞിരുന്നത് 6 weeks എന്നുള്ളതാണ്. ബട്ട് 6 weeks എന്നുള്ളത് ഇപ്രാവശ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാമിൻ്റെ ടൈം ആവുകയും ചെയ്യും. സോ അത് അതിൻ്റെ സൈഡിൽ ചെയ്തിട്ടൊക്കെ നമ്മുടെ സ്റ്റഡീസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി ഓക്കെ, ദാറ്റ് വാസ് ദ ഫസ്റ്റ് ബേസിക് തിങ് ഐ വോണ്ടഡ് ടു സേ. മാർക്സ് കുറവാണ്, വളരെ കുറവാണ്. ദർ ആർ കപ്പിൾ ഓഫ് ക്വസ്റ്റ്യൻസ് വി നീഡ് ടു ആസ്ക് അവർ സെൽവ്സ്. ഏറ്റവും ബേസിക്കായിട്ട്, നമ്മൾ സബ്ജക്റ്റ് 100% കവർ ചെയ്തിരുന്നു സ്റ്റഡീസിൻ്റെ സമയത്ത്, അത് നമ്മൾ സെലക്റ്റീവ് സ്റ്റഡിയാണോ ചെയ്തത്,
എനിക്ക് റിപ്പീറ്റഡ്ലി പറയാനുള്ള പോയിന്റാണ്, സി എക്സാംസ് പ്രൊഫഷണൽ എക്സാംസ് ആണ്. നോ മാറ്റർ വിച്ച് അവർ സ്റ്റേജ് യു ആർ ഇൻ, ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ, വിച്ച് അവർ സ്റ്റേജ്, നമുക്ക് ഈ നമ്മൾ സ്കൂളിലോ കോളേജിലോ ചെയ്ത മാതിരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത എന്നോട് കുറേ സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്, ഏത് മാത്രം പഠിച്ചിട്ട് പോകണം. അത് അത് ഭയങ്കര ട്രാപ്പാണ്. ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം എന്താ വെച്ചാൽ, ഐ സി എൻ്റെ സൈറ്റിലുള്ള സെക്ഷൻ വൈസ് വെയിറ്റേജ് അല്ലെങ്കിൽ സ്കിൽ വൈസ് വെയിറ്റേജ് വെച്ചിട്ട് ഓരോ ചാപ്റ്ററിന് എത്ര മാർക്സ് വരും എന്നുള്ളത് നമുക്ക് നമ്മുടെ സ്റ്റഡീസിന് പ്ലാൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക എന്നല്ലാതെ സെലക്റ്റീവ് സ്റ്റഡി ഏറ്റവും ബേസിക് ആയിട്ടുള്ള മിസ്റ്റേക്കാണ്. അത് നമ്മൾ ഓവർകം ചെയ്യാൻ നോക്കണം. പക്ഷേ ചില സിറ്റുവേഷൻസിൽ നമ്മൾ എക്സാമിന് അടുപ്പിച്ച് വരുന്ന ടൈമൊക്കെ ആകുമ്പോൾ, നമ്മൾ ഫുള്ള് സ്റ്റഡീസൊക്കെ പ്ലാൻ ചെയ്ത് എല്ലാം സോർട്ട് ചെയ്ത് പക്ഷേ എക്സാമിന് അടുപ്പിച്ചിട്ടുള്ള ടൈമൊക്കെ ആകുമ്പോൾ ഇൻ കേസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ യെസ് നമുക്ക് അതാ ലാസ്റ്റ് മൊമെൻറ്റിൽ സെലക്ട് ചെയ്ത് ചെയ്യാന്നുള്ളത് വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല. ദാറ്റ്സ് എ ഡിഫറെൻ്റ് കേസ്. ദാറ്റ് ഇസ് ഫസ്റ്റ് തിങ് അപ്പോൾ കഴിഞ്ഞ എക്സാമിൽ നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്തിരുന്നോ അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടും തന്നെയാണ് ഈ പ്രാവശ്യം പോകാൻ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസൾട്ടിൽ നമ്മൾ ഭയങ്കര ഒരു ഇൻക്രിമെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വീക്ക് ആയിട്ടുള്ള നമ്മൾ ഓവർകം ചെയ്യാൻ നോക്കണം. ദാറ്റ് ഇസ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, എക്സാംസ് നിങ്ങൾ എത്ര മാർക്സിന് അറ്റൻഡ് ചെയ്തു. ഇപ്രാവശ്യം എനിക്ക് മെസ്സേജ് അയച്ച ഒരുപാട് സ്റ്റുഡൻസിന് അവരെ അക്കൗണ്ട്സ് എക്സാം കൊളായി, അക്കൗണ്ട്സ് കൊളായപ്പോൾ പിന്നെ അവർ ബാക്കിയുള്ള എക്സാം എഴുതാനുള്ള മൂടും പോയി. എന്നാൽ ബാക്കിയുള്ള എക്സാംസ് പാസ്സായിട്ടുണ്ട്, അക്കൗണ്ട്സ് 35-36 റേഞ്ചിൽ നിൽക്കുക, ബാക്കി എക്സാംസ് പാസ്സായിട്ടുണ്ട്. പക്ഷേ ദേ വാട്ട് ലൈക്ക്, എന്നാൽ ലോയലും ടാക്സിലും ചിലപ്പോൾ എക്സംഷൻ ക്ലെയിം ചെയ്യായിരുന്നു എന്നും പറയുന്നുണ്ട്. സി, എത്ര മാർക്കിനാണ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തത്? അതിന് എനിക്ക് കോമൺലി വന്നിട്ടുള്ള റിപ്ലൈ 70, 75, 80 മാർക്സൊക്കെ. അപ്പോൾ അത്ര ഒരു 80 മാർക്കൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഇഫ് യു കുഡ് സ്കോർ 35, ജസ്റ്റ് ഇമാജിൻ നിങ്ങൾക്ക് 100 ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ ആ 35 എന്നുള്ളത് എത്ര കൂട്ടാൻ പറ്റുമായിരുന്നു. സി എക്സാംസിൽ ടൈം മാനേജ്മെൻറ്റ്, 1 മാർക്കിന് 1.8 മിനിറ്റ്, 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5 × 1.8 9 മിനിറ്റ്, അതിൽ തീർന്നില്ലെങ്കിൽ സ്പേസ് കൂടെ അടുത്തേക്ക് പോവാം, ആൻഡ് യു ഹാവ് ടു ബി പ്രിപ്പയർഡ്. തീരൂല, ഇത് നമ്മൾ കോമൺലി പറയുന്നതാണ്. എക്സാംസ് നിങ്ങൾ എഴുതാനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ, എക്സാമുകൾ പോകാനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ ഇടയിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. വെൻ യു ആർ ലൈക്ക്, ഞാൻ ആൻസറിലേക്ക് എത്തിക്കാനായി ഇത് ഞാൻ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഇത് എനിക്കിപ്പോൾ ആൻസർ കിട്ടും, അതാണ് വൺ ഓഫ് ദി മേജർ ട്രാപ്പാണ് ഐ സി സെറ്റ് ചെയ്യാറുള്ളത്. ആൻഡ് ആൻസർ ഷീറ്റ് വാലിറ്റി നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും പറ്റും ടൈം മാനേജ്മെൻറ്റ് ഫാക്ടർ. അത് എന്നിട്ട് ലാസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് സ്കിപ്പാവുന്ന സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാം. ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണോ എന്നുള്ളതാണ് പിന്നെ കോമൺലി വന്നിട്ടുള്ള കൺസേൺ. സി എക്സാംസിൽ ഒരേ ടോപ്പിക്ക് നമ്മൾ മൾട്ടിപ്പിൾ ആസ്പെക്റ്റ് എന്ന് പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓർ ക്ലാസ്സസ് പൊതുവേ കേരളത്തിലുള്ള ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ, ഈ റിപ്പീറ്റേഴ്സ് ബാച്ച്, ക്രാഷ് ബാച്ചിൽ ആദ്യമായിട്ട് വരുന്ന ഇരിക്കുന്ന കുട്ടികളും ഉണ്ടാവും, മൾട്ടിപ്പിൾ ടൈം അറ്റൻഡ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. സോ ഫാക്കൽറ്റി പൊതുവേ എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സ്പീഡിലായിരിക്കും പോവുക. റെഗുലറിൻ്റെ സ്പീഡിലല്ല പോവുക, എന്നാൽ പക്ക ക്രാഷ് എന്നുള്ള സ്പീഡിലല്ല പോവുക. ഫ്രഷ് ആയിട്ട് വരുന്നവർക്ക് എന്തെങ്കിലും വാല്യുവേഷൻ കൊടുക്കും വേണം. ഈ മൾട്ടിപ്പിൾ ടൈം റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുട്ടികൾക്ക് ബോറടിപ്പിക്കാനും പാടില്ല. ഇതിൻ്റെ ഇടയിലുള്ള സ്പീഡ് പിടിക്കുമ്പോൾ, നോ മാറ്റർ നമ്മൾ എത്ര അത് എഫക്റ്റീവ് ആക്കാൻ ട്രൈ ചെയ്ത് നോക്കിയാലും, ചിലപ്പോൾ അത്യാവശ്യം പഠിച്ചിട്ടുള്ളൊരു കുട്ടിക്ക് അത്രയും ടൈം ചിലപ്പോൾ വേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന അത്രയും ഡേയ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഇഫ് നിങ്ങൾ കോൺസെപ്ച്വൽ ക്ലാരിറ്റി സ്ട്രോങ് ആണെങ്കിൽ, യു നോ വെരി വെൽ ടോപ്പിക് എന്താ എന്നുള്ളത്. ഇൻ സച്ച് കേസസ് നിങ്ങൾ നോക്കേണ്ടത് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റി കൊണ്ട് മാത്രം വീണ്ടും വീണ്ടും ക്ലാസ് അറ്റൻഡ് ചെയ്ത് കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയാതുകൊണ്ട് മാത്രം നമുക്ക് സി എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. 3 മണിക്കൂർ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. അവിടെ റൈറ്റിംഗ് പ്രാക്ടീസ് റിക്വയർഡ് ആണെങ്കിൽ ആ രീതിയിൽ തന്നെ ചെയ്യും വേണം. നമ്മൾ പൊതുവേ പറയാറുള്ളത് 3 അറ്റംപ്റ്റ് RTP, ഒരു മോഡൽ ടെസ്റ്റ് പേപ്പർ, സജസ്റ്റഡ് ആൻസേഴ്സ് മാക്സിമം ചെയ്യാം. ദിസ് അഡ്വൈസ് ഗോസ് ടു ജനുവരി എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസും റെഗുലർ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസും. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെസ്റ്റൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തമാശ ആയിട്ട് എടുക്കരുത്, അതിൽ നിന്ന് ആബ്സെൻ്റ് ആവാൻ നിൽക്കരുത്, ഫെയിലിയർ ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ട്. ഫെയിലിയർ ആയിക്കോട്ടെ, കുഴപ്പമില്ല. എനിക്ക് തന്നെ പേഴ്സണലി പരിചയമുള്ള ഓൾ ഇന്ത്യ റാങ്ക് അടിച്ച ഒരു സ്റ്റുഡൻറ്റുമായിട്ട് ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ, ആള് SFM പേപ്പറിൽ മോക്ക് ടെസ്റ്റ് കൊടുത്തപ്പോൾ, സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അത് AFM ആണ്, മോക്ക് ടെസ്റ്റ് കൊടുത്തപ്പോൾ ആൾക്ക് 22 മാർക്കാണ് കിട്ടിയത്. പക്ഷേ ആളെ മോക്ക് ടെസ്റ്റ് കൊടുത്തത് എക്സാമിൻ്റെ ഏകദേശം 2 മാസം മുന്നേക്കാണെന്ന് പറഞ്ഞ്, ആ 22 മാർക്സ് കാരണം ആൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി ആളെ ആ സബ്ജക്റ്റിലുള്ള വീക്ക് പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, ഫെയിലർ ഏതൊക്കെയാണ്, എന്നിട്ട് അതിൽ നിന്ന് ഓവർകം ചെയ്ത് പഠിച്ച് ആൾക്ക് മെയിൻ എക്സാമിന് ഹി ഗോട്ട് മോർ ദാൻ 70 പ്ലസ് സ്കോർ ചെയ്ത്. ടെസ്റ്റ് സീരിയസ് ആയിട്ട് എടുക്കുക. മോക്ക് ടെസ്റ്റ്, RTP, MTP, സജസ്റ്റഡ് ആൻസേഴ്സ് ആൻഡ് റൈറ്റിംഗ് പ്രാക്ടീസും നമുക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. റിഗാർഡിംഗ് സിംഗിൾ ഗ്രൂപ്പ് നോക്കണോ ബൂത്ത് ഗ്രൂപ്പ് നോക്കണോ, അഗെയിൻ
ഓരോരുത്തരെയും കൺസേൺസ് ഡിഫറെൻ്റ് ആണ്. ബട്ട് ഒരു ബേസിക് ഇക്വേഷൻ, കോമൺ ഇക്വേഷൻ വെക്കുകയാണെങ്കിൽ ഐ വുഡ് സേ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ അറ്റംപ്റ്റിലുള്ള മാർക്ക്സ് എത്ര ഉണ്ട് എന്നുള്ളത് നോക്കുക. ഇഫ് യുവർ മാർക്സ് ആർ വെരി ലോ, വെരി ലോ ആസ് സച്ച് ഭൂരിഭാഗം സബ്ജക്ട്സിലും നിങ്ങൾക്ക് 14 താഴെ വരെ കിട്ടിയിട്ടുള്ളൂ. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്കത് സി 14 നമുക്ക് പാസ്സല്ല, നമുക്ക് ആക്ച്വലി പാസ് 50 ആണെന്ന് തന്നെ കൂട്ടണം. അപ്പോൾ 6 സബ്ജക്ട്സും നമുക്ക് ഈ 1.5 മാസത്തിൽ ഐ വുഡൻ സേ ടൈം ഇല്ല, ടൈം ഉണ്ട്. പക്ഷേ അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് വരാനുണ്ട്. ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ഇനഫ്, യുവർ മാർക്സ് ആർ റേഞ്ചിങ് ബിറ്റ്വീൻ 40 to 50, ഭൂരിഭാഗം സബ്ജക്ട്സും, ചില സബ്ജക്ട്സ് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ, 14 താഴെ പോയിട്ടുള്ളൂ, ഇൻ സച്ച് കേസ് ആൻഡ് യു ആർ കോൺഫിഡൻ്റ് അബൌട്ട് ദി സബ്ജക്ട്, ഗോ ഫോർ ബോത്ത് ഗ്രൂപ്പ്. ബോത്ത് ഗ്രൂപ്പിന് സഫീഷ്യൻ്റ് ടൈം ഉണ്ട്, അതിന് അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് ഒരു ഗ്രൂപ്പിലുള്ള അഗ്രിഗേറ്റ് ക്യാരി ഫോർവേഡിൻ്റെ ബെനിഫിറ്റൊക്കെ നമുക്ക് ഉണ്ട്. എന്നാൽ നിങ്ങൾ മാർക്സ് വെരി ലോ ആണ്, ഓർ മേ ബി എല്ലാ സബ്ജക്ട്സും 14 താഴെ, 35, 30 ആ റേഞ്ചിലൊക്കെ ആണെങ്കിൽ ഐ വുഡ് സജസ്റ്റ് ഇറ്റ് ഇസ് ബെറ്റർ ടു ഗോ ഫോർ സിംഗിൾ ഗ്രൂപ്പ്. അവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെ, സെപ്റ്റംബറിൽ എക്സാം ഉണ്ട് എന്ന് പറയുന്നത് നമുക്കൊരു നല്ലൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ബട്ട് അവിടെയും കുറേ കോമൺ കൺസേൺ ആയിട്ട് കണ്ടിട്ടുള്ളത്, ഇതിപ്പോൾ ഞാൻ എൻ്റെ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് ആയി, സോ വീട്ടിൽ നിന്നും പ്രഷറുണ്ട്, അപ്പോൾ ബോത്ത് ഗ്രൂപ്പ് കൊടുക്കണം. ആ ഒരു മെസ്സേജിൽ തന്നെ ആ ഒരു പേടി നിൽക്കുന്നുണ്ട്. പല സ്റ്റുഡൻസിനും എനിക്ക് മെസ്സേജ് കേട്ടപ്പോൾ ഫീൽ ചെയ്ത് അങ്ങനെയാണ്, അവർക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റൂല എന്നുണ്ട്. എന്നാൽ ആ ഒരു പ്രഷർ, സി നമ്മൾ ഓക്കെ, ഇറ്റ് മേ ബി ട്രൂ ദാറ്റ് നിങ്ങൾക്ക് ബോത്ത് കിട്ടിയിട്ടില്ല, ഒരുപാട് അറ്റംപ്റ്റ് എടുത്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ വൺ അറ്റ് എ ടൈം ചെക്ക് ചെയ്യണം. സെപ്റ്റംബറിലെ റിസൾട്ട് നിങ്ങളൊരു ഗ്രൂപ്പ് പാസ്സായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ ഒരു റിലീഫാണ്. യു ആർ എ ഹാഫ് സി ഇൻ്റർമീഡിയറ്റ് ക്വാളിഫൈഡ് പേഴ്സൺ. നിങ്ങളെ പാരൻസും അല്ലെങ്കിൽ ഫാമിലിയും സാറ്റിസ്ഫൈഡ് ആവും നിങ്ങൾ കൊണ്ടത് പറ്റുന്നുള്ളത്. 1.5 മാസവും നിങ്ങൾ ഭയങ്കര വീക്കുമാണ്, എന്നാൽ ഇത്രയും പ്രഷറൊക്കെ കാരണം നിങ്ങൾ ബോത്ത് ഗ്രൂപ്പ് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ത്രൂ ഔട്ട് ആ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആ സ്ട്രെസ്സിലാണ് പഠിക്കാൻ പോകുന്നത്, ആ പ്രഷറിലാണ് പഠിക്കാൻ പോകുന്നത്. സോ ദസ് നത്തിങ് റോങ് ഇൻ ക്ലിയറിങ് എ സിംഗിൾ ഗ്രൂപ്പ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഹാഫ് മെൻ്റൽ റിലീഫ്, പ്രിപ്പറേഷൻ്റെ സമയത്തും ഉണ്ടാവും. ഇവിടെ നമുക്ക് 3 സബ്ജക്ട്സേ ഉള്ളൂ, അത് അത്യാവശ്യം നല്ല തറോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷുവർ സെപ്റ്റംബർ പാസ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ മേലെ പറഞ്ഞ മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് തന്നെ വേണം പ്രിപ്പറേഷൻസ് നമ്മൾ ഫോക്കസ് ചെയ്യാം. അതർവൈസ് റിമൈനിങ് ടൈം മോർ ദാൻ സഫീഷ്യൻ്റ് ആണ്. അത്യാവശ്യം എഫക്റ്റീവായിട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഡിസ്ട്രാക്ഷൻസ് എല്ലാം മാറ്റി വെച്ചിട്ട് ഉള്ള ടൈം മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് സ്പെൻഡ് ടൈം വിത്ത് പീപ്പിൾ ഹു ഗിവ് യു എ പോസിറ്റീവ് വൈബ്. ഈ പൊതുവേ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒക്കെ സ്റ്റഡി ഹാളിൽ പോയി കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഇപ്പോൾ ഈ ഫൈനൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ഒക്കെ അങ്ങനത്തെ ഒക്കെ സ്റ്റഡി ഹാളിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു പഠിക്കുന്ന അപ്രോച്ചിലേക്ക് എത്തിപ്പെടും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്കുള്ള കഴിഞ്ഞ അറ്റംപ്റ്റിൽ വന്നു പോയ മിസ്റ്റേക്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാതെ നമ്മൾ നോക്കും വേണം. അപ്പോൾ അവിടെ ഏതൊക്കെ സബ്ജക്റ്റിൽ ഏതൊക്കെ ടോപ്പിക്കിൽ മിസ് ഔട്ടായി, സീക്ക് ഹെൽപ്പ്. നമ്മൾ ഫെയിലിയർ ആയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ആരെയും കോൺടാക്ട് ചെയ്യാതിരിക്കുക, അത് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ ആവശ്യമാണ് പാസ്സാവുക എന്നുള്ളത്, അല്ലെങ്കിൽ പാസ്സാവുകയും ചെയ്യും. വെൻ യു ഫെയിൽഡ് ആൻ അറ്റംപ്റ്റ് ദാറ്റ് ഡസൻ്റ് മീൻ നിങ്ങളെ ലൈഫ് തീർന്നു, അല്ലെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് ഫെയിലിയർ, നത്തിങ് ലൈക്ക് ദാറ്റ്. ദാറ്റ് ഇസ് വെർ ഞാൻ പറഞ്ഞ ഇനിഷ്യലി ആ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് എടുത്ത് അൾട്ടിമേറ്റ്ലി വൺസ് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നോ വൺ ഇസ് ഗോയിങ് ടു ബോതർഅബൌട്ട് നിങ്ങൾ എത്രാമത്തെ അറ്റംപ്റ്റിലാണ് പാസ്സായതെന്നുള്ളത്. ഇവർ ചാർട്ടേഡ് അക്കൗണ്ട്, അതിൻ്റെതായ വാല്യൂ ഉണ്ട്, ആൻഡ് ഇറ്റ് ഡിസേർവ്സ് അതിൻ്റെതായ കുറച്ച് എഫേർട്ടും. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.